ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ നിര്യാണം രാജ്യത്തെ ഇടതുപക്ഷ മതനിരപേക്ഷ പ്രസ്ഥാനത്തിന് കനത്ത നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നും മനുഷ്യപക്ഷത്ത് നിലയുറപ്പിച്ചിരുന്ന മനുഷ്യസ്നേഹിയും മാനവീയതയുടെ വക്താവുമായിരുന്നു അദ്ദേഹം. അഭിഭാഷകനായി, MLA ആയി, മന്ത്രിയായി, ന്യായാധിപനായി, സോഷ്യൽ ആക്ടിവിസ്റ്റായി, പരിസ്ഥിതിവാദിയായി, പ്രഭാഷകനായി, എഴുത്തുകാരനായി, അങ്ങനെ ഒരു പുരുഷായുസ്സിൽ നിർവഹിക്കാവുന്ന കർമ്മങ്ങളുടെയും ധർമ്മങ്ങളുടെയും എല്ലാ കാണ്ഡങ്ങളിലൂടെയും അദ്ദേഹം കടന്നുപോയി. തൻ്റെ പാദമുദ്രകൾ പതിഞ്ഞ ഓരോ മേഖലയിലും സ്വന്തം അടയാളങ്ങൾ ചാർത്തിക്കൊണ്ടാണ് കൃഷ്ണയ്യർ അടുത്ത ഇടെ 100 വയസ്സിൻ്റെ അത്യപൂർവമായ സൗഭാഗ്യവും പിന്നിട്ടത്. വക്കീലായിരുന്നപ്പോഴും മന്ത്രിയായിരുന്നപ്പോഴും ന്യായാധിപനായിരുന്നപ്പോഴും വേദനിക്കുന്ന മനസ്സിൻ്റെ മുഖമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സൂക്ഷിച്ചിരുന്നത്. മന്ത്രി എന്ന നിലയിൽ നടപ്പിലാക്കിയ നിയമപരിഷ്കാരങ്ങളും ന്യായാധിപനായിരുന്നു പുറപ്പെടുവിച്ച വിധി പ്രസ്താവനകളും ഇത് ശരിവയ്ക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ അരികിലേക്ക് തഴയപ്പെട്ടവൻ്റെ ദൈന്യതയായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിനെ നോവിച്ചിരുന്നത്. പതിതനോടും പാവപ്പെട്ടവനോടുമുള്ള അനുതാപമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറയെ. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ കേരള ജനതയ്ക്കൊപ്പം ഞാനും അത്യഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു.